നമസ്കാരം, എൻ്റെ എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 10-ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പിലുള്ള മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടാതെ അതിൻ്റെ ആൻസേഴ്സ്, അങ്ങനെ രണ്ട് ക്ലാസ്സുകളായിട്ടാണ്. ഇപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ഉടൻ തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ശ്രമിച്ച് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ആൻസർ ഞാൻ തന്നെ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകും. ഇതിനിടയ്ക്ക് പിന്നെ അല്ലാത്ത ക്ലാസ്സുകളും വരും. ഓക്കെ, അപ്പോൾ 10-ാം ക്ലാസ്സുകളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് പഠിക്കാൻ ഫോർമുലാസുകളൊക്കെ ഇങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലേ? ഓക്കെ, എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് നല്ല രീതിയിൽ കൂടെ പഠിച്ച് ഫുൾ മാർക്സ് വാങ്ങാനുള്ള രീതിയിൽ കൂടെ പഠിക്കണം. ഓക്കെ, എൻ്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് അതിന് കിട്ടും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് പിന്നെ മറ്റുള്ളവരോട് എല്ലാവരും എല്ലാ 10-ാം ക്ലാസ് കുട്ടികൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പഠിത്ത രീതികളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? മീൻസ് നിങ്ങളെല്ലാ ബുക്കുകളും കറക്റ്റായിട്ട് അടുക്കി വെക്കണം. ഇപ്പോൾ മാത്സിൻ്റെ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ഇനിയിപ്പോൾ അതിന് മുന്നിൽ അതേ നിങ്ങളുടെ മുന്നിൽ അതേ കാണാൻ പാടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവരുത്. ഇരുന്ന് ഇങ്ങനെ എല്ലാ നോട്ട്ബുക്കും പഠിക്കേണ്ട എല്ലാ മെറ്റീരിയൽസും അടുക്കി വെച്ചിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് നമ്മുടെ ചാപ്റ്ററിൽ മീൻസ് ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ്. ഓരോ ക്വസ്റ്റനൊക്കെ ശ്രദ്ധിക്കണം. ടെക്സ്റ്റിലെ പോലെ ആകണമെന്നില്ല എല്ലാ ക്വസ്റ്റനും. അതുകൊണ്ട് പുതിയ വേർഡ്സുകളും പുതിയ സെൻറ്റൻസുകളും ഒക്കെ നിങ്ങൾ കേൾക്കണം. അതിൻ്റെ മീനിങ് എല്ലാം ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ ആദ്യം വായിച്ച് എടുത്ത് ചെയ്ത് വെച്ചേക്കണം. ഞാൻ ഉടൻ തന്നെ വന്ന് ഇതിൻ്റെ ആൻസറും അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഉടൻ തന്നെ. വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് എൻ ദ ടൈം ഈസ് 5n+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏത് ടൈമും അതിൻ്റെ എന്ത് ടൈം എത്രയാണ്, മീൻസ് ആൾജിബ്രൈക് ഫോം എത്രയാണ് 5n+3 ബൈ ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. വാട്ട് വിൽ ബി ദ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീക്വൻസിൻ്റെ ഏത് ടൈമിനെയും ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സിസ്റ്റം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, കണ്ടാലേ തിരിച്ചറിയാം. ആൻസർ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞേക്കാം, ആൻസർ 3 ആയിരിക്കും. ഓക്കെ, കാരണം ഇതിൻ്റെ 5n+3 എന്ന് പറയുന്ന ആൾജിബ്രൈക് ഫോമിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ, ഇവിടെ എത്രയാണ്, അത് 5. ഓക്കെ, അപ്പോൾ 5n+3 എന്ന് പറയുന്ന എന്ത് ടൈമിനുള്ളിൽ ഏത് ഏത് ടൈം കിട്ടിയാലും അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ചെയ്യുന്നത് ഈ നമ്പറായിരിക്കും. ഓക്കെ അല്ലോ, ഇവിടെ നമുക്ക് +3 അല്ലേ കിടക്കുന്നത്, അതായിരിക്കും അതിൻ്റെ റിമൈൻഡർ. അപ്പോൾ 5n+4 എന്നായിരുന്നെങ്കിൽ നമുക്ക് ഏത് ടൈമിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്ര ആയിരിക്കും, 4 ആയിരിക്കും. 5n+1 ആയിരുന്നുവെങ്കിൽ റിമൈൻഡർ ഇസ് 1 ആയിരിക്കും. കാരണം നോക്കിക്കോ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ എന്നിനൊന്ന് 1 കൊടുത്താൽ എത്രയാണ്, 5 × 1 എത്ര, 5 × 1 5 +3 ആൻസർ എത്ര, 8. ഓക്കെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആരായിരുന്നു, 5 അല്ലയോ. 8നെ ഒന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ എത്ര വരും, 3. കാരണം ശരിയല്ലേ, നോക്കിക്കേ, 8നെ 5 കൊണ്ട് ചെയ്താൽ 5 × 1 5 റിമൈൻഡർ ഇസ് എത്രയാണ്, 3. ഓക്കെ, ഇപ്പോൾ ഇനി 2 ഒന്ന് കൊടുത്തത്, 5 × 2 10 +3 ആൻസർ എത്ര, 13. 13നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 × 2 10 റിമൈൻഡർ എത്ര കിട്ടി, 3. ഓക്കെ, അപ്പോൾ ഏത് ടൈമിനെയും അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലസ് കഴിഞ്ഞ് കിടക്കുന്ന നമ്പർ ആരാ നോക്കണം, അതായിരിക്കും അതിൻ്റെ എന്ത് റിമൈൻഡർ. ഓക്കെ ആണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് അറിയത്തോലെ തന്നെ ടെക്സ്റ്റിന് ഇങ്ങനത്തെ പ്രോബ്ലം ഇല്ല, ഇതിനൊരു മീനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഓക്കെ, എന്നിട്ട് വാട്ട് ഈസ് ഇറ്റ്സ് എന്താണ് 11th ഡേ, 11th ഡേവിനെയൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, 11th ഡേവിനെ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ എന്നിന് ആരെ കൊണ്ട് കൊടുക്കണം, 11 എന്ന് കൊടുക്കണം. അപ്പോൾ 5 × 11 + 3 ഓക്കെ, 55 + 3 58, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നെക്സ്റ്റ് സർക്കിള്, പ്രശ്നക്കാരനാണ് സർക്കിൾ, എപ്പോഴും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കി നല്ല രീതിയിൽ കൂടെ സർക്കിളിനെ നമുക്ക് കുറേ പ്രോബ്ലംസുകളുടെ കളക്ഷൻ ഒന്ന് ക്ലിയർ ആക്കാം. ഗിവൺ ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 125. ആംഗിൾ എ ഡി സി തന്നെ ഈ ആംഗിൾ എത്ര തന്നിട്ടുണ്ട്, 125. ഓക്കെ, അങ്ങനെയാണ് ഫൈൻഡ് ആംഗിൾ ബി എ സി വേണം, ആംഗിൾ ബി ഡി സി വേണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉടനെ അങ്ങോട്ട് കിട്ടിയെന്ന് വരത്തില്ല, ഇതിന് ഇത്തിരി സമയം നമ്മൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് സമയം ഇതിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കിട്ടുള്ളൂ. നോക്കി വെച്ചേക്കണം, ഞാൻ വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞുതരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് പി ഓഫ് എക്സ് ഇറ്റ് എക്സ് ക്യൂ മൈനസ് 6x² + 11x - 1 ഫൈൻഡ് P(1, P)2. ഓക്കെ, ആ P(1, P)2 കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എക്സിന് അങ്ങോട്ട് 1 കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കണം, 2 കൊടുത്ത് ആൻസർ കൊടുക്കുന്നതൊക്കെ ഓക്കെയാ, പക്ഷേ കിട്ടുന്ന ആൻസർ മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലേ, കൊടുത്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ചെക്ക് x - 1 എ ഫാക്ടർ ഓഫ് P(x). ഈ പോളിനോമിയലിലെ ഫാക്ടറാണ് ആര്, x - 1 എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ അറിയാമല്ലോ, അറിയാമല്ലോ, ഞാൻ പറയുന്നില്ല. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓക്കെ, ഞാനെങ്കിൽ പറഞ്ഞേക്കാം, P(1)നെ കണ്ടുപിടിച്ചാൽ മതി. x - 1 ഫാക്ടർ ആണെങ്കിൽ P(1), അതിവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ കിട്ടുന്ന ആൻസർ 0 ആണെന്ന് നോക്കിയാൽ മതി. 0 ആണെങ്കിൽ ഫാക്ടർ, 0 അല്ലെങ്കിൽ ഫാക്ടർ അല്ല, ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ആംഗിൾ മീൻസ് നമ്മുടെ ട്രിഗണോമെട്രി ആണ്. ഇൻ ഫിഗർ AC = 24, അതുകൊണ്ട് ഇത് 24, ഇത് 30 ഡിഗ്രി എന്നുണ്ട്. അങ്ങനെയാണ് BC യും വേണം, AC യും വേണം. ഓക്കെ, BC യും
എ ബിയും. ഓക്കെ, രണ്ടും കണ്ടുപിടിക്കണം, ബി സിയും വേണം, എ ബിയും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നമുക്ക് രണ്ട് രീതി കൂടെ ചെയ്യാം, 30, 60, 90 അല്ലെങ്കിൽ അങ്ങനത്തെ രീതി കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ട്രിഗണോമെട്രിയുടെ റേഷ്യോ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടനൂസ് ആ മെത്തേഡിൽ കൂടെ. ഏതോ ഞാൻ ചെയ്ത് കാണിച്ചോളാം, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ്, പി ഓഫ് എക്സ് ഇത് 2x³ + 5x + 3 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇതിനെ നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസുകളുടെ പ്രോഡക്റ്റാക്കി എക്സ്പ്രസ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ ആ മെത്തേഡ് എളുപ്പം ചെയ്ത് കാണിക്കും. ഓക്കെ, ഉടൻ അപ്പോൾ ഇതിൻ്റെ ആൻസറും ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിലായിട്ട് വരും. ഇങ്ങനെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നിങ്ങളെ എല്ലാ ചാപ്റ്ററും സിമ്പിളാക്കി എടുക്കും. അതുകൊണ്ട് ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കേണ്ട, ചെയ്തിട്ടേ ബെൽ ബട്ടൺ അനേബിൾ ചെയ്തിട്ടേക്കണം. അതുപോലെ മറ്റുള്ളവരോട് മറക്കാതെ ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തേക്ക് ഗുഡ് ബൈ, ഉടൻ വരും.